ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് ഇലക്ട്രോലൈറ്റുകളിലെ അസന്തുലിതാവസ്ഥ. ഇലക്ട്രോലൈറ്റുകൾ വൈദ്യുതി ചാർജുള്ള ധാതുക്കളാണ്. അവ ശരീരത്തിൻ്റെ വിവിധ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായി വരുന്നു. ഇലക്ട്രോലൈറ്റുകൾക്ക് ഉദാഹരണം സോഡിയം, പൊട്ടാഷ്യം, കാൽഷ്യം, മെഗ്നീഷ്യം, ഫോസ്ഫേറ്റ്, ക്ലോറൈഡ്, ബൈകാർബണേറ്റ് തുടങ്ങിയവ. പേശികളുടെയും നാഡികളുടെയും പ്രവർത്തനത്തിന് ഇലക്ട്രോലൈറ്റ്സ് ആവശ്യമാണ്. ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് ഉണ്ടാകുന്നത് ശരീരത്തിലെ ലവണങ്ങളുടെ അളവ് കൂടുമ്പോഴോ കുറയുമ്പോഴോ ആണ്. ലവണങ്ങളുടെ അളവ് കുറയുമ്പോൾ അത് ഡീഹൈഡ്രേഷൻ എന്ന അവസ്ഥയിലേക്ക് മാറുന്നു. ഡീഹൈഡ്രേഷൻ അഥവാ നിർജ്ജലീകരണം. നിർജ്ജലീകരണം എങ്ങനെ മറികടക്കാൻ സാധിക്കും? ഏറ്റവും എളുപ്പം പരിഹരിക്കാൻ പറ്റുന്ന ഒരു മാർഗമാണ് ORS ലായനി നൽകുക. ORS ലായനി എങ്ങനെ തയ്യാറാക്കാൻ സാധിക്കും? 1 ലിറ്റർ വെള്ളത്തിൽ 6 ടീസ്പൂൺ പഞ്ചസാരയും 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് തയ്യാറാക്കാം. ഇവ ശരീരത്തിലെ ലവണങ്ങളെയും ജലത്തെയും തിരിച്ച് നൽകാൻ സഹായിക്കുന്നു. ഇലക്ട്രോലൈറ്റ് ഇംബാലൻസിൻ്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് എന്തൊക്കെയാണ് എന്ന് ഈ ചിത്രത്തിൽ നിന്നും മനസ്സിലാക്കാം. ഗ്യാസ്ട്രോ ഇൻഡസ്ട്രൈനൽ ഡിസ്ട്രസ്. ദഹന പ്രക്രിയയിൽ വരുന്ന വിഷമതകളാണ് ഗ്യാസ്ട്രോ ഇൻഡസ്ട്രൈനൽ ഡിസ്ട്രസ്സിന് കാരണം. മലബന്ധം, പുളിച്ചു തകട്ടൽ, നോസിയ, ഒമിറ്റിംഗ്, ഡയേറിയ, അബ്ഡോമിനൽ പെയിൻ ഇവയെല്ലാം സിംറ്റംസാണ്. ഗ്യാസ്ട്രോ ഇൻഡസ്ട്രൈനൽ സിംറ്റംസ് ഉണ്ടാകാനുള്ള കാരണം ഇൻഫെക്ഷൻ, ഫുഡ് ഇൻടോളറൻസ്, ഫുഡ് അലർജീസ് ഇവ കൊണ്ടാണ്. എന്താണ് ഫുഡ് അലർജി? ചില ഭക്ഷണത്തിലെ പ്രോട്ടീനോട് ഇമ്മ്യൂൺ സിസ്റ്റം പ്രതികൂലമായി പ്രവർത്തിക്കുന്നു. ഈ പ്രതികരണമാണ് അലർജി എന്ന് പറയുന്നത്. ഭക്ഷണം കുടലിലെത്തുമ്പോൾ ഹിസ്റ്റമീൻ ഉൽപ്പാദിപ്പിക്കുന്നു. ഇതേ തുടർന്ന് തലചുറ്റൽ, ഛർദി, വയറുവിറക്കം, വയറുവേദന, നാവ് വീർക്കുക എന്നീ ലക്ഷണങ്ങൾ കാണിക്കുന്നു. ഗോതമ്പ്, കക്കയിറച്ചി, ചെമ്മീൻ ഇവ അലർജി ഉണ്ടാക്കുന്നു. ഇൻടോളറൻസ്, ഒരു പ്രത്യേക ഭക്ഷണത്തോട് അസാധാരണമായ റിയാക്ഷനാണ് ഇൻടോളറൻസ്. ഉദാഹരണത്തിന് പാലിലെ ഷുഗർ ലാക്ടോസ് ആണ്. ലാക്ടേസ് എന്ന എൻസൈം ഇത് ദഹിപ്പിക്കാനായി ആവശ്യമുണ്ട്. ലാക്ടേസ് കുറഞ്ഞ വ്യക്തികളിൽ പാൽ കഴിക്കുമ്പോൾ ഡയേറിയ, വയറുവേദന തുടങ്ങിയ സിംറ്റംസ് ഉണ്ടാകുന്നു. ഇത് എല്ലാവരിലും ഉണ്ടാകുന്നില്ല. ലിവർ ഡിസീസ്, കരൾ രോഗങ്ങൾ. ലിവർ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങളിൽ ഒന്നാണ്. ഏറ്റവും വലിയ ഓർഗണും ലിവറാണ്. പ്രധാനപ്പെട്ട പല പ്രവർത്തനങ്ങളും ലിവർ മനുഷ്യ ശരീരത്തിൽ നടത്തുന്നു. ലിവറിൻ്റെ പ്രവർത്തനത്തിന് കുഴപ്പമുണ്ടാകുന്നത് കരൾ രോഗങ്ങളിലാണ്. ചില ഘടകങ്ങൾ ലിവർ ഡാമേജിന് കാരണമാകുന്നു. വൈറസ്, ആൽക്കഹോൾ, ടോക്സിൻ, ഒബീസിറ്റി ഇവയാണ് പ്രധാനപ്പെട്ട കാരണങ്ങൾ. ലിവർ ഡിസീസ് ഇൻഹെറിറ്റ് ചെയ്തവയോ അല്ലാതെ ചില ഘടകങ്ങൾ കൊണ്ടുണ്ടാകുന്നവയോ ആകാം. ലിവർ ഡിസീസ് തരംതിരിച്ചിരിക്കുന്നത് ഹെപ്പറ്റൈറ്റിസ്, ഇൻഫെക്ഷ്യസ് ആൻഡ് നോൺ ഇൻഫെക്ഷ്യസ്. രോഗാണു കൊണ്ടുള്ള ഹെപ്പറ്റൈറ്റിസും അല്ലാത്തവയും. ആൽക്കഹോളിക് ലിവർ ഡിസീസ്, മദ്യം ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ലിവർ ഡിസീസ്. നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ്, ആൽക്കഹോളിൻ്റെ ഉപയോഗം ഇല്ലാതെ ഉണ്ടാകുന്ന ഫാറ്റി ലിവർ. ഹെപ്പാറ്റോ സെല്ലുലാർ കാർസിനോമ, ലിവർ ക്യാൻസർ, സിറോസിസ്. ലിവർ ഡാമേജിൻ്റെ ഏറ്റവും അവസാനത്തെ സ്റ്റേജാണ് സിറോസിസ്. സിറോസിസ് ആയ ലിവർ മരണം വരെ എത്തിക്കാം. ഫാക്ടേഴ്സ് കോസിങ് ലിവർ ഡിസീസ്. ലിവർ ഡിസീസ് ഉണ്ടാക്കുന്ന ഘടകങ്ങളാണ് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാക്കുന്ന വൈറസുകൾ, ഫാറ്റി ലിവർ, ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ, ആൽക്കഹോളിൻ്റെ അമിതമായ ഉപയോഗം ഇവയെല്ലാം ലിവർ ഡിസീസിന് കാരണമാകുന്നു. ഹെപ്പറ്റൈറ്റിസ് വിവിധ കാരണങ്ങൾ കൊണ്ട് കരളിനുണ്ടാകുന്ന രോഗാവസ്ഥയാണ് ഇത്. വൈറസ് കൊണ്ടുള്ള ഹെപ്പറ്റൈറ്റിസ് രോഗത്തിൻ്റെ ചിത്രങ്ങളാണ് താഴെ കാണിച്ചിരിക്കുന്നത്. വൈറസായ ഹെപ്പറ്റൈറ്റിസ് A, B, C, D, E ഇവ ഈ രോഗത്തിന് കാരണമാകുന്നു. ഹെപ്പറ്റൈറ്റിസ് എയും ഇയും ഭക്ഷണത്തിൽ കൂടി പകരുന്ന രോഗങ്ങളാണ്. ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും ബ്ലഡ് പോലെയുള്ള ബോഡി ഫ്ലൂയിഡ്സ് വഴി പകരുന്ന രോഗമാണ്.
സിംപ്റ്റംസ് ഓഫ് ലിവർ ഡിസീസ്: അബ്ഡോമിനൽ പെയിൻ, ജോണ്ടിസ്, സ്കിന്നിലും കണ്ണുകളിലും മഞ്ഞ കളർ ഉണ്ടാകുന്നതിനെയാണ് ജോണ്ടിസ് എന്ന് പറയുന്നത്. ഡാർക്ക് യൂറിൻ, കടുത്ത കളറിലുള്ള യൂറിൻ. ലോസ് ഓഫ് അപ്പിറ്റൈറ്റ്, നോസിയ, ഒമിറ്റിംഗ്, ഫെറ്റീഗ്, ക്ഷീണം, ഇവയെല്ലാം ലിവർ ഡിസീസിൻ്റെ സിംറ്റംസാണ്. ലിവർ സിറോസിസ്: ഏറെ നാൾ കരൾ രോഗങ്ങൾ നിലനിൽക്കുമ്പോഴാണ് ഇത് ഉണ്ടാകുന്നത്. കരളിലെ കോശങ്ങൾ നശിച്ച് അവിടെ പാടുകൾ രൂപം കൊള്ളുന്ന അവസ്ഥയാണ് ലിവർ സിറോസിസ്. സിറോസിസ് ക്യാൻസറിന് കാരണമാകാറുണ്ട്. പ്രിവെൻഷൻ ഓഫ് ലിവർ ഡിസീസസ്: കരൾ രോഗങ്ങൾ എങ്ങനെ തടയാം? സുരക്ഷിതമായ ഭക്ഷണം ഉപയോഗിക്കുക. കൈകൾ ആഹാരം കഴിക്കുമ്പോഴും ഭക്ഷണം പാകം ചെയ്യുമ്പോഴും വൃത്തിയായിരിക്കണം. ഇൻസെക്ടിസൈഡ്സ്, ഫംഗിസൈഡ്സ് പോലെയുള്ള വിഷമയമായ കെമിക്കൽസ് ഉപയോഗിക്കുമ്പോൾ മാസ്ക്, ഗ്ലൗസ് തുടങ്ങിയവ ധരിക്കുക. ശരീരത്തിൽ ഇവയുടെ അംശങ്ങൾ എത്താതിരിക്കാൻ ശ്രദ്ധിക്കണം. ശരിയായ ശരീരഭാരം നിലനിർത്തുക. പൊണ്ണത്തടി ഫാറ്റി ലിവർ ഡിസീസിന് കാരണമാകുന്നു. മദ്യം, മറ്റു ലഹരി പദാർത്ഥങ്ങൾ ഇവ ഉപയോഗിക്കരുത്. ഹെപ്പറ്റൈറ്റിസ് ബിക്കെതിരെ കുത്തിവയ്പ് എടുക്കുക. അനാവശ്യമായ മരുന്നുകൾ ഉപയോഗിക്കരുത്. ഫുഡ് അഡൾട്രേഷൻ: ഭക്ഷണത്തിലെ മായം. മനഃപൂർവമായി ഭക്ഷണത്തിൽ മറ്റൊരു വസ്തു ചേർക്കുകയോ ഒരു വസ്തുവിന് പകരമായി മറ്റൊന്ന് ഉപയോഗിക്കുകയോ ശ്രദ്ധയില്ലാതെ വസ്തുക്കൾ ഉപയോഗിക്കുകയോ ചെയ്യുമ്പോൾ ഭക്ഷണത്തിൻ്റെ ക്വാളിറ്റിയും സ്വഭാവവും നഷ്ടപ്പെടുന്നു. ഇതിനെ അഡൾട്രേഷൻ എന്ന് പറയുന്നു. പകരമായി ഉപയോഗിക്കുന്ന വസ്തുവിനെ അഡൾട്രൻ്റ് എന്നും പറയുന്നു. അഡൾട്രേഷൻ ഏത് സമയത്തും സംഭവിക്കാം. ഹാർവസ്റ്റിംഗ്, സ്റ്റോറേജ്, പ്രോസസ്സിംഗ്, ട്രാൻസ്പോർട്ടേഷൻ, ഡിസ്ട്രിബ്യൂഷൻ, ഇവയിൽ ഏത് സന്ദർഭങ്ങളിലും നടക്കാവുന്നതാണ്. ടൈപ്സ് ഓഫ് അഡൾട്രേഷൻ: അഡൾട്രേഷൻ വിവിധ തരത്തിലുണ്ട്. ഇൻറ്റൻഷണൽ അഡൾട്രൻസ്, ഇൻസിഡൻ്റൽ അഡൾട്രൻസ്. ഇൻറ്റൻഷണൽ അഡൾട്രൻസ് എന്താണ്? മനഃപൂർവമായി ഭക്ഷണത്തിൽ ആഡ് ചെയ്യുന്ന അഡൾട്രൻസാണിവ. സാൻഡ്, മാർബിൾ, ചിപ്സ്, സ്റ്റോൺസ്, ചോക്ക് പൗഡർ, വാട്ടർ, മിനറൽ ഓയിൽസ് മുതലായവ. ഇൻസിഡൻ്റൽ അഡൾട്രൻസ്: മീറ്റ്, ഫിഷ്, മിൽക്ക്, വെജിറ്റബിൾസ്, ഇവയിൽ മൈക്രോ ഓർഗാനിസംസ് കാണപ്പെടുന്നു. ഭക്ഷണം പാകം ചെയ്യുമ്പോൾ ഇവ നശിക്കുന്നു. പാകം ചെയ്യാതെ കഴിക്കുമ്പോൾ ഇവ രോഗങ്ങൾ ഉണ്ടാക്കുന്നു. പ്രിവെൻഷൻ ഓഫ് ഫുഡ് അഡൾട്രേഷൻ ആക്ട്, PFA: ഫുഡ് അഡൾട്രേഷൻ കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കൊണ്ടുവന്ന ആക്റ്റാണ് പ്രിവെൻഷൻ ഓഫ് ഫുഡ് അഡൾട്രേഷൻ ആക്ട്. June 1, 1955 ഇത് പ്രാബല്യത്തിൽ വന്നു. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ, FSSAI. FSSAI 2006 എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് 2006 ഉപഭോക്താവിന് സുരക്ഷിതമായ ഭക്ഷണം ലഭിക്കുന്നതിനായി ചില റെഗുലേഷൻസ് ഉൽപ്പാദനത്തിലും സ്റ്റോറേജിലും ഡിസ്ട്രിബ്യൂഷനിലും ഇമ്പോർട്ടിങ്ങിലും കൊണ്ടുവന്നു. ഇതേ തുടർന്ന് സുരക്ഷിത ഭക്ഷണം എല്ലാവർക്കും ഉറപ്പാക്കാനായി സാധിക്കുന്നു. ഫുഡ് അഡൾട്രൻസിൻ്റെ ലിസ്റ്റാണ് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. മിൽക്കിൽ യൂസ് ചെയ്യുന്ന അഡൾട്രൻറ്റ്, അൺഹൈജീനിക് വാട്ടർ, ചോക്ക് പൗഡർ, സോപ്പ് പൗഡർ, ഹൈഡ്രജൻ പെറോക്സൈഡ്, യൂറിയ, ഇവയിലേതെങ്കിലും ആയിരിക്കും. ഹാംഫുൾ ഇഫക്ട്സ്: ഫുഡ് പോയ്സണിങ്, ഹാർട്ട് പ്രോബ്ലംസ്, ക്യാൻസർ, ഒമിറ്റിംഗ്, നോസിയ, ഇവയൊക്കെയാണ്. ബ്ലാക്ക് പെപ്പർ, പപ്പായ സീഡ്സ് ആണ് അഡൾട്രൻറ്റായി യൂസ് ചെയ്യുന്നത്. ലിവർ ഡിസോർഡേഴ്സ് ആണ് ഹാംഫുള്ളായ ഇഫക്റ്റ്. ടെർമറിക് പൗഡറിൽ അനിലിൻ ഡൈസ് അഡൾട്രൻറ്റായി യൂസ് ചെയ്യുന്നു. കാർസിനോജനിക്കാണ് ഈ ഡൈസ്. അഡൾട്രേഷൻ കൊണ്ടുള്ള അസുഖങ്ങൾ: ലാതരസം: ഗുണമേന്മയുള്ള പരിപ്പിൽ മായമായി ചേർക്കുന്ന കേസരിദാലിൻ്റെ ഉപയോഗം ലാതരസം എന്ന രോഗം ഉണ്ടാക്കുന്നു. ചിത്രത്തിൽ നിന്നും അസുഖത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കാം. അഡൾട്രേഷൻ കൊണ്ടുള്ള അസുഖങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് എപ്പിഡമിക് ഡ്രോപ്സി. മസ്റ്റാർഡ് ഓയിലിന് മായമായി ചേർക്കുന്ന അർജിമോൺ ഓയിൽ, ഇതിൻ്റെ ഉപയോഗം എപ്പിഡമിക്
ട്രോപ്സി എന്ന രോഗത്തിന് കാരണമാകുന്നു. ചിത്രത്തിൽ നിന്നും അസുഖത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കാം. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിച്ചിരിക്കുകയാണ്. താങ്ക് യു.